Thank <tune> you. നമസ്കാരം എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഗണിതത്തിലെ അഞ്ചാമത്തെ പാഠമായ ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന പാഠത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ത്രികോണത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് മനസ്സിലായി അല്ലേ എട്ടാം ക്ലാസ്സിൽ വളരെ വിശദമായി നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചു അവിടെ നമ്മൾ പഠിച്ചത് എന്താ തുല്യ ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചു അല്ലേ എപ്പോഴാണ് രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ആകുന്നത് അല്ലെങ്കിൽ തുല്യമാകുന്നത് അതിൻ്റെ അളവുകൾ തുല്യമാകുമ്പോൾ രണ്ട് ത്രികോണങ്ങളും എന്താകുന്നു തുല്യമാകുന്നു അല്ലേ ത്രികോണത്തിൻ്റെ അളവുകൾ ഏതൊക്കെയാണ് അതിൻ്റെ വശങ്ങളുടെ നീളങ്ങളും അതുപോലെ തന്നെ കോണുകളുടെ അളവുകളും അല്ലേ അപ്പോൾ ആദ്യത്തെ ത്രികോണത്തിലെ എല്ലാ വശങ്ങളും രണ്ടാമത്തെ ത്രികോണത്തിലെ എല്ലാ വശങ്ങൾക്കും എന്ത് ചെയ്യുന്നു തുല്യമാകുന്നു അതുപോലെ തന്നെ അതിലെ കോണുകളും രണ്ടാമത്തെ ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായി മാറുന്നു അപ്പോഴാണ് രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറുന്നത് തുല്യമായി മാറുന്നത് അല്ലേ നമ്മളൊരു ഇങ്ങനെ ഒരു നിർവചനം പഠിച്ചിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാകുമ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും എന്തായി മാറുന്നു തുല്യമായി മാറുന്നു അല്ലേ അപ്പോൾ രണ്ട് ത്രികോണങ്ങളിലും പറഞ്ഞിരിക്കുന്ന അളവുകൾ എന്തായി മാറുന്നു തുല്യമാകുമ്പോഴാണ് അല്ലെങ്കിൽ ഈക്വൽ ആകുമ്പോഴാണ് രണ്ട് ത്രികോണങ്ങളും എന്തായി മാറുന്നത് തുല്യമായി മാറുന്നത് അല്ലേ അപ്പോൾ അത്തരം ത്രികോണങ്ങളെയാണ് തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ അല്ലേ സച്ച് ട്രയാങ്കിൾസ് ആർ കാൾഡ് ഈക്വൽ ട്രയാങ്കിൾസ് ആണല്ലോ അവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾ തുല്യ ത്രികോണങ്ങളുടെ മറ്റ് കണ്ടീഷൻസ് എല്ലാം വിശദമായിട്ട് അവിടെ പഠിച്ചതാണ് ഇനി ഒൻപതാം ക്ലാസ്സിലോട്ട് നമ്മൾ വന്നപ്പോൾ സദൃശ്യ ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചു എപ്പോഴാണ് രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാവുക സിമിലറാവുക സദൃശ്യം എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലേ സദൃശ്യമെന്ന് പറഞ്ഞാൽ എന്താ ഒരുപോലിരിക്കുന്ന എന്നാണ് അല്ലേ അപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് എപ്പോഴാ ത്രികോണങ്ങൾ സദൃശ്യമാവുക അപ്പോൾ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ നമ്മളെടുത്തു അതുപോലെ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും എന്തായി മാറുന്നു തുല്യമായി മാറുമ്പോൾ അവിടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് ആ അവ ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ അവ എന്തായിരിക്കും ഒരേ അംശബന്ധത്തിലായിരിക്കും അതാണ് ത്രികോണങ്ങളുടെ പ്രത്യേകത അല്ലേ അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു അല്ലേ അവിടുത്തെ മൂന്ന് ആംഗിൾസും രണ്ടാമത്തെ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസിനും ഈക്വലായി മാറുമ്പോൾ എന്താ സംഭവിക്കുക ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദി സെയിം റേഷ്യോ അല്ലേ ഒരേ അംശബന്ധത്തിൽ വരുന്നു അത്തരം ത്രികോണങ്ങളെ നമ്മൾ എന്ത് പറയും സദൃശ്യ ത്രികോണങ്ങളെന്ന് പറയും ശരിയല്ലേ പിന്നെ നമ്മൾ പുതിയ സംഖ്യകൾ അതായത് ന്യൂ നമ്പേഴ്സിനെ കുറിച്ച് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവിടെയും നമ്മൾ ത്രികോണത്തെ ഉപയോഗിച്ചു എങ്ങനെയാണ് ഉപയോഗിച്ചേ ഓർമ്മയുണ്ടോ ആ ഒരു യൂണിറ്റ് പാദവും ഒരു യൂണിറ്റ് ലംബവും വരുന്ന ത്രികോണത്തിൽ അല്ലേ ബേസ് വൺ യൂണിറ്റ് അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് വൺ യൂണിറ്റ് വരുന്ന ട്രയാങ്കിളിൽ അതിൻ്റെ കർണം എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് രണ്ട് യൂണിറ്റ് ആണെന്ന് പഠിച്ചു അല്ലേ ഹൈപ്പഡിനൂസ് എത്ര യൂണിറ്റ് ആണ് റൂട്ട് ടു യൂണിറ്റ് ആണെന്ന് പഠിച്ചു അപ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള സംഖ്യകളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് അറിയുന്നത് അല്ലേ അവിടെ നമ്മൾ റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് റൂട്ട് അഞ്ച് എന്നീ സംഖ്യകൾ അങ്ങനെ പരിചയപ്പെട്ടില്ലേ അല്ലേ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് എന്ന നമ്പേഴ്സ് നമ്മൾ അവിടെ പരിചയപ്പെട്ടു അല്ലേ അവിടെയും നമ്മൾ ത്രികോണം എന്ത് ചെയ്തു ഉപയോഗിച്ചു അപ്പോൾ ഇത്തരത്തിൽ ത്രികോണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ ഇതുവരെയും വേറൊരു പേര് കേട്ടിട്ടില്ല അല്ലേ അങ്ങനെ ഈ പഠനത്തെക്കുറിച്ച് പറയുന്ന പേരാണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയും എന്താണ് ട്രിഗണോമെട്രി അപ്പോൾ ഈ ട്രിഗണോമെട്രി എന്ന ഇംഗ്ലീഷ് വേഡ് വന്നിരിക്കുന്നത് രണ്ട് ഗ്രീക്ക് വേഡ്സിൽ നിന്നാണ് ഏതൊക്കെയാണ് ആ വേഡ്സ് എന്നറിയാമോ ചിലർക്കൊക്കെ അറിയാം അല്ലേ ആ രണ്ട് ഗ്രീക്ക് വേഡ്സാണ് ഒരു വേഡ് ട്രിഗൺ എന്നും മറ്റേത് മെട്രൺ എന്നുമാണ് ആദ്യത്തെ വാക്ക് എന്താ ട്രിഗൺ മറ്റേ വാക്ക് എന്താണ് മെട്രൺ ട്രിഗൺ എന്നാൽ അർത്ഥം ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്നാണ് മെട്രൺ എന്നാൽ മെഷേഴ്സ് അല്ലെങ്കിൽ അളവുകൾ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ട്രിഗണോമെട്രി എന്ന് എന്താണ് ആ ത്രികോണത്തിൻ്റെ അളവുകൾ അപ്പോൾ ത്രികോണത്തിൻ്റെ അളവുകളെക്കുറിച്ചുള്ള പഠനമാണ് എന്തുകൊന്ന് ത്രികോണമതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ശരിയല്ലേ അപ്പോൾ നമുക്കറിയാം ത്രികോണത്തിൽ രണ്ട് തരത്തിലുള്ള അളവുകളാണുള്ളത് അല്ലേ രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് മെഷേഴ്സാണുള്ളത് ഏതൊക്കെയാണ് കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസും പിന്നെ എന്താണ് വശങ്ങളുടെ നീളവും അതായത് ലെങ്ത് ഓഫ് സൈറ്റ്സുമാണ് അല്ലേ അപ്പോൾ നമുക്ക് ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്ണോമെട്രിയെ ഇങ്ങനെ നിർവചിക്കാം എങ്ങനെയാണ് ത്രികോണമിതി എന്നത് അല്ലെങ്കിൽ ട്രിഗ്ണോമെട്രി എന്നത് ത്രികോണത്തിലെ കോണളവുകളുടെയും അതായത് മെഷർ ഓഫ് ആംഗിൾസിൻ്റെയും അതുപോലെ വശങ്ങളുടെ നീളങ്ങളുടെയും ലെങ്ത് ഓഫ് സൈറ്റ്സിൻ്റെയും ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗുണോമെട്രി മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് ത്രികോണമിതി എന്നത് ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗുണോമെട്രി എന്നത് ത്രികോണത്തിലെ കോണളവുകളുടെയും അതുപോലെ വശങ്ങളുടെ നീളങ്ങളുടെയും ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ത്രികോണമിതി ട്രിഗണോമെട്രി ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഷർ ഓഫ് ആങ്കിൾസ് ആൻഡ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ മനസ്സിലായല്ലോ അപ്പോൾ ത്രികോണമിന്തി എന്താണെന്ന് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഈ കോണളവുകൾ എന്ന് പറയുമ്പോൾ മെഷർ ഓഫ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അളവുകൾ നമ്മൾ പറയുക ചരിവ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കോണളവിൻ്റെ ഒരളവാണ് ചരിവ് അല്ലെങ്കിൽ നമ്മൾ സ്ലോപ്പ് എന്ന് പറയും അതുപോലെ സ്പ്രെഡ് അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് വിരിവെന്ന് പറയും സ്പ്രെഡ് അതുപോലെ തിരിവ് ടേൺ എന്ന് പറയും ഈ അളവുകളെല്ലാം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കോണളവുകളായിട്ടാണ് എടുക്കുന്നത് ഏതൊക്കെയാണ് ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് തിരിവ് ടേൺ വിരിവ് അല്ലെങ്കിൽ സ്പ്രെഡ് ഈ അളവുകളെല്ലാം എന്തളവുകളാണ് കോണളവുകളാണ് ശരിയല്ലേ അപ്പോൾ ഭൂമിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ ആരംഭിച്ചോ അന്നെല്ലാം ഈ ചരിവ് എന്ന അളവ് ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അത് കോണളവിൻ്റെ ഒരു ഉപയോഗമാണ് ശരിയല്ലേ അതുപോലെ തന്നെ ഈ തിരിവ് ടേൺ എന്ന അളവ് എവിടെയാണ് ഉപയോഗിക്കുന്നത് അറിയാമോ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട് അല്ലേ സ്റ്റഡി ഉണ്ട് അസ്ട്രോണമി എന്ന് നമ്മൾ പറയും അവിടെ എന്തുപയോഗിക്കുന്നുണ്ട് ഈ തിരിവ് എന്ന അളവ് ഉപയോഗിക്കുന്നു ഈ തിരുവെന്ത അളവാണ് കോണളവാണ് ശരിയല്ലേ നമുക്കറിയാം പ്രാചീന സംസ്കാരം മുതലേ കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു അല്ലേ അപ്പോൾ കൃഷി എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചായിരിക്കുന്നത് അല്ലേ നല്ല വിള ഉണ്ടാകണമെങ്കിൽ നല്ല കാലാവസ്ഥ ഉണ്ടാകണം അല്ലേ അപ്പോൾ കാലാവസ്ഥ മുൻകൂട്ടി നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഈ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള കറക്കമാണ് റെവല്യൂഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കണമെങ്കിൽ ഇതൊക്കെ വിശദമായി അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ മറ്റ് ആകാശ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ പ്ലാനറ്റ്സിൻ്റെയും സ്റ്റാർസിൻ്റെയും സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻസ് കൃത്യമായിട്ട് അറിയണം അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അളവാണ് അളവാണെന്തോന്ന് തിരിവ് അല്ലെങ്കിൽ ടേൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ് ഗണിതം ആവശ്യമാണ് ഗണിതത്തിൽ പ്രധാനമായും എന്താണ് ജ്യോമിതി അല്ലേ അവിടെ ഉപയോഗിക്കുന്ന പ്രധാന ഒരു പഠനമാണ് ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്ണോമെട്രി എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ ട്രിഗ്ണോമെട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന ഗണിതത്തിലെ മാത്തമെറ്റിക്സിലെ വലിയൊരു പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് സാറിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിത്തന്നെ അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ ത്രികോണമിതി ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഷൻസില് സമുദ്രങ്ങളിൽ തിരമാലയുടെ ഉയരമൊക്കെ നേരത്തെ എന്ത് ചെയ്യാറുണ്ട് പ്രവചിക്കാറുണ്ട് അല്ലേ അവിടെ നമ്മൾ ത്രികോണമിതി ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടല്ലോ ത്രികോണമിതി നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ എന്തു ചെയ്യുക അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഓക്കെ ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം ഈ ഒരു മട്ട ത്രികോണം നിങ്ങൾ നോക്കിക്കേ ഈ മട്ട ത്രികോണത്തിൽ ഒരു കോണളവ് ഞാൻ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എന്നെടുത്തു ഇപ്പോൾ മട്ടത്രികോണത്തിൽ എന്തായാലും ഈ കോണ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി അല്ലേ റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എന്താണ് നയൻറ്റി ഡിഗ്രിയാണ് അടുത്ത ആംഗിൾ ഞാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് എടുത്തു നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എന്നെടുത്തു അങ്ങനെയാണെങ്കിൽ അടുത്ത കോണളവ് എന്തായിരിക്കും എന്തായിരിക്കും ആ പറഞ്ഞു എന്താണ് നാൽപ്പത്തി ഡിഗ്രി തന്നെ പറഞ്ഞു കാരണം എന്താ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും അളവുകളുടെ തുക എത്രയായിരിക്കണം നൂറ്റി അമ്പതായിരിക്കണം അല്ലേ അപ്പോൾ ഇത് തൊണ്ണൂറ് വന്നാൽ ഈ രണ്ട് കോണുകളുടെയും തുക എന്തായിരിക്കണം തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അല്ലേ അപ്പോൾ ഈ കോണ് ഞാൻ എന്ന് എടുത്താൽ ബാക്കി കോണളവെത്രയാണ് തൊണ്ണൂറ് മതി മൈനസ് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് മൈനസ് നാൽപ്പത്തി അഞ്ച് എത്രയാണ് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ നയൻറ്റി മൈനസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ മട്ട ത്രികോണത്തിൽ ഈ റൈറ്റ് ട്രയാങ്കിളിൽ രണ്ട് കോണുകൾ എന്താണ് തുല്യമാണ് അല്ലേ രണ്ട് കോണുകൾ തുല്യമാകുമ്പോൾ എങ്ങനെയാണ് തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ നീളവും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ ഇപ്പം ഞാൻ ഇതിനെ മൂന്ന് സെൻറ്റിമീറ്റർ എന്നെടുത്തു ആണല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും ശരിയല്ലേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ കാരണം ഇവിടെ രണ്ട് കോണുകൾ തുല്യമാണ് ഇപ്പോൾ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ നീളവും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ഇത് ഞാൻ മൂന്ന് സെൻറ്റിമീറ്റർ എന്നെടുത്താൽ ഈ വശവും എത്ര ആണ് എത്രയാണ് മൂന്ന് ആണ് അല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക കർണം സമം ഹൈപ്പഡിനൂസ് ഇറ്റ്സ് ഈക്വൾ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക കർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പാദവശത്തിൻ്റെ വർഗം അതുപോലെ തന്നെ ലംബവശത്തിൻ്റെ വർഗം അതിൻ്റെ തുകയുടെ എന്തെടുക്കുക വർഗം എടുക്കണം അല്ലേ റൂട്ട് ഓഫ് ബെയ്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർണം അല്ലെങ്കിൽ ഹൈപ്പഡിനൂസ് ഈക്വൾ ടു റൂട്ട് ഓഫ് പാദത്തിൻ്റെ വർഗം ത്രീ സ്ക്വയർ അല്ലേ ബേസ് സ്ക്വയർ എത്രയാണ് ത്രീ സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എത്രയാണ് ഉയരത്തിൻ്റെ വർഗം എത്രയാണ് ത്രീ സ്ക്വയർ തന്നെയാണ് അല്ലേ ഇറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ മൂന്നിൻ്റെ വർഗം അധികം മൂന്നിൻ്റെ വർഗം അതിൻ്റെ രണ്ട് മടങ്ങല്ലേ മൂന്നിൻ്റെ സ്ക്വയറിൻ്റെ എത്ര മടങ്ങാണ് രണ്ട് മടങ്ങാണ് ആണല്ലോ അപ്പോൾ ടു ടൈംസ് ത്രീ സ്ക്വയർ റൂട്ട് ഓഫ് ടൈംസ് സ്ക്വയർ ഇനി വർഗത്തിന്റെ വർഗം മൂലം അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് ത്രീ എത്രയായിരിക്കും ത്രീ തന്നെയാണ് അല്ലേ മൂന്ന് തന്നെയാണ് ഇനി ബാക്കി വരുന്ന സംഖ്യ ഏതാണ് റൂട്ട് രണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ മട്ട മട്ടത്രികോണത്തിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോഡിനൂസ് എത്രയാണെന്ന് കിട്ടി മൂന്ന് റൂട്ട് രണ്ട് അല്ലെ കർണം എത്രയാണെന്ന് കിട്ടി മൂന്ന് റൂട്ട് രണ്ട് അല്ലെങ്കിൽ ത്രീ റൂട്ട് വൺ കിട്ടി ആണല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ കോണളവുകൾ ഞാൻ ഈ ക്രമത്തിൽ എഴുതുകയാണ് ഏതൊക്കെയാണ് ഇതിൻ്റെ കോണളവുകൾ മെഷർ ഓഫ് ആംഗിൾസ് ഏതൊക്കെയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി പിന്നെ ഏതാണ് നയൻറ്റി ഡിഗ്രി അല്ലേ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഇനി അതേ ക്രമത്തിൽ ആ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ അംശബന്ധം എഴുതുകയാണ് ആണല്ലോ ആ ആംഗിൾസിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ കാണുകയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ഫോർട്ടി ഫൈവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് ആരാ മൂന്നാണ് അതുപോലെ നാൽപ്പത്തഞ്ചിന് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആരാണ് ത്രീ ഈസ്റ്റ് ടു നയൻറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് തൊണ്ണൂറിനെതിരെ വരുന്നത് മൂന്ന് റൂട്ട് രണ്ട് ആണല്ലോ നമുക്കറിയാം നമുക്കൊരു അംശബന്ധം ഉണ്ടെങ്കിൽ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന പൊതുവായ സംഖ്യയെ നമുക്കങ്ങ് മാറ്റാം അല്ലേ അങ്ങനെ മാറ്റുമ്പോൾ എത്ര കിട്ടും പൊതുവായ സംഖ്യ ഏതാണ് ഇവിടെ മൂന്ന് പൊതുവായ സംഖ്യയാണ് ആണല്ലോ അതങ്ങ് മാറ്റിയാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ടെന്ന് കിട്ടും ആണല്ലോ അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഇങ്ങനെയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആംഗിൾസ് വന്നപ്പോൾ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ അല്ലേ ത്രീ സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് വശങ്ങളുടെ അംശബന്ധം എത്രയാണെന്ന് കിട്ടി വണ് ഈസ്റ്റ് വണ് ഈസ്റ്റ് റൂട്ടു വൺ എന്ന് കിട്ടി ഒന്നേ ഈസ്റ്റു ഒന്നേ ഈസ് ടു റൂട്ട് രണ്ടാണെന്ന് കിട്ടി അല്ലേ ഇനി നമുക്ക് ഈ മൂന്ന് സെൻറ്റിമീറ്ററിന് പകരം അഞ്ച് സെൻറ്റിമീറ്റർ എടുത്താലോ അതിൻ്റെ നമുക്ക് അംശബന്ധം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇനി ഇവിടെ ഞാൻ വേറൊരു മട്ട ത്രികോണം എടുത്തു അപ്പോൾ ഇവിടെയാണ് മട്ടകോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ വരുന്നത് അതുപോലെ നേരത്തെ എടുത്തതുപോലെ തന്നെ രണ്ട് കോണുകളും തുല്യമാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി അതുപോലെ ഇവിടെയും എത്രയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി പക്ഷെ വശത്തിൻ്റെ അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശത്തിൻ്റെ അളവൊന്ന് വ്യത്യാസപ്പെടുത്തി ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശം അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശവും എന്ത് തന്നെയാണ് അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇവിടെയും നമുക്ക് കർണം ഒന്ന് കണ്ടുപിടിക്കാം കർണം അല്ലെങ്കിൽ ഹൈപ്പഡനുസ് ഇറ്റ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ പാദം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് എന്താ എന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഉയരം സ്ക്വയർ അല്ലേ ഉന്നതി സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് നേരത്തെ ചെയ്തതുപോലെ എങ്ങനെയാണ് ഫൈവ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ അഞ്ചിൻ്റെ വർഗം അധികം അഞ്ചിൻ്റെ വർഗം അപ്പോൾ അതിൻ്റെ രണ്ട് മടങ്ങാണ് അല്ലേ ടു ടൈംസ് ഫൈവ് സ്ക്വയർ ഇനി നോക്കുക അഞ്ചിൻ്റെ വർഗത്തിൻ്റെ വർഗം മൂലം എത്രയാണ് അഞ്ച് അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് ഫൈവ് എത്രയാണ് ഫൈവ് ആണ് ബാക്കി വരുന്ന സംഖ്യ എത്രയാണ് റൂട്ട് രണ്ടാണ് ആണല്ലോ നമുക്ക് നേരത്തെ പോലെ ഇവിടെയും നമുക്ക് കോണുകളുടെ ഈ ക്രമത്തിൽ എഴുതുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി അതിന് എതിരെ വരുന്ന വശങ്ങളുടെ അംശബന്ധം ഒന്ന് എഴുതാം നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശങ്ങൾ ആരാണ് അഞ്ച് ഫൈവ് ഈസ് ടു അടുത്തത് ആരാ ഫൈവ് ഈസ് ടു അടുത്തത് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ വന്ന വശം നമ്മൾ ഹൈപ്പോട്ടിനോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു എത്രയാണ് അഞ്ച് റൂട്ട് രണ്ട് അല്ലേ അപ്പോൾ ഫൈവ് റൂട്ട് ടു ഇവിടെ പൊതുവായി വന്ന സംഖ്യ ഏതാ അഞ്ച് അല്ലേ അപ്പോൾ അത് നമുക്ക് ഈ അംശബന്ധത്തിൽ ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാമല്ലോ അപ്പോൾ ബാക്കി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നേ ഈസ് ടു ഒന്ന് ഈസ്റ്റു ഇവിടെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന എന്താ റൂട്ട് രണ്ട് ശരിയല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ത്രികോണത്തിൽ കോണുകൾ എങ്ങനെയായിരുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അവിടെ വശങ്ങളുടെ അംശബന്ധം എങ്ങനെയാണ് വന്നത് ഒന്നേ ഈസ് ടു ഒന്ന് ഈസ് ടു റൂട്ട് രണ്ട് അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിലും കോണുകൾ എങ്ങനെയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വശങ്ങളുടെ അംശബന്ധം എങ്ങനെയാണ് വന്നത് വൺ ഈസ്റ്റു വൺ ഈസ്റ്റു റൂട്ട് ടു ഒന്ന് ഈസ് ടു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ട് എന്ന് കിട്ടി ആണല്ലോ അപ്പോൾ ഇത് എല്ലാ ത്രികോണത്തിലും ശരിയാണോ ആദ്യം നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തു രണ്ടാമത് അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തപ്പോഴും നമുക്ക് തുല്യമായിട്ടാണ് കിട്ടിയത് അല്ലേ എത്രയാണ് വശങ്ങളുടെ അംശബന്ധം ഒന്നേ ഈസ് ടു ഒന്ന് ഈസ്റ്റ് റൂട്ട് രണ്ട് അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ അല്ലേ രണ്ട് ത്രികോണങ്ങളിലും കോണുകൾ എങ്ങനെയാണ് എടുത്തത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് റൂട്ട് ടു ഒന്നേ ഈസ്റ്റ് ടു ഒന്നേ ഈസ്റ്റ് റൂട്ട് രണ്ടെന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇത് എല്ലാ ത്രികോണങ്ങൾക്കും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം രണ്ട് ത്രികോണങ്ങൾ ചെയ്തപ്പോഴത്തേനും രണ്ട് ത്രികോണങ്ങളിലും കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയപ്പോൾ അതേ ക്രമത്തിൽ വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വശങ്ങളുടെ അംശബന്ധം എന്താണ് ഒന്നേ ഈസ് ടു ഒന്നേ ഈസ് ടു റൂട്ട് രണ്ടാണ് ശരിയല്ലേ അപ്പം നമുക്കിത് പൊതുവായി ശരിയാണോ നമുക്ക് നോക്കാം ഞാൻ വേറൊരു മട്ട ത്രികോണം എടുക്കുന്നു ഞാൻ വേറൊരു മട്ടത്രികോണം ഇവിടെ എടുത്തു വേറൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു ഇവിടെയാണ് മട്ടകോൺ വരുന്നത് റൈറ്റ് ആംഗിൾ ഈ കോണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി അപ്പോൾ നമുക്കറിയാം ഈ കോണം എത്ര തന്നെ ആയിരിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഞാൻ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന ഒരു വശത്തെ എക്സ് സെൻറ്റിമീറ്റർ എന്നെടുത്തു എക്സ് എന്നെടുത്തു അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശവും എന്ത് തന്നെ ആയിരിക്കും എക്സ് തന്നെ ആയിരിക്കും ആണല്ലോ ഇന്ന് നമുക്കിവിടെ കർണം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഹൈപ്പഡനൂസ് കണ്ടുപിടിക്കാം കർണം ഹൈപ്പഡന്യൂസ് സമം എങ്ങനെയാണ് ആ പാദം സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ എക്സ് സ്ക്വയർ അപ്പോൾ എക്സ്ക്വയറിൻ്റെ എക്സ്ക്വയർ അധികം എക്സ്ക്വയർ എക്സ്ക്വയറിൻ്റെ എത്ര മടങ്ങാണ് രണ്ട് മടങ്ങാണ് അല്ലേ അപ്പോൾ രണ്ട് എക്സ്ക്വയർ എക്സ്ക്വയറിൻ്റെ വർഗം മൂലം അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് എക്സ് എന്ത് വരും എക്സ് എന്ന് വരും പിന്നെ ബാക്കി വരുന്ന സംഖ്യ എന്താ ആണ് അല്ലേ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു എക്സ് എന്ന് എഴുതാം നേരത്തെ നമ്മൾ എടുത്ത അതേ ക്രമത്തിൽ കോണുകൾ എഴുതുകയാണ് ഏതൊക്കെയാണ് കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഇനി അതേ ക്രമത്തിൽ തന്നെ അതിനെതിരെ വരുന്ന വശങ്ങളുടെ അംശബന്ധം നോക്കാം നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശം ഏതാണ് എക്സ് ഈസ് ടു ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം എക്സ് ഈസ് ടു തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ വന്ന വശം നമുക്ക് എത്രയാണെന്ന് കിട്ടി റൂട്ട് ടു എക്സ് ആണെന്ന് കിട്ടി അല്ലേ റൂട്ട് എക്സ് ഈ അനുപാതത്തിൽ പൊതുവായി വന്നത് ഏതാണ് എക്സ് ആണ് അല്ലേ അതിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഹരിക്കാം അല്ലേ അപ്പോൾ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും വൺ ഈസ് ടു വൺ ഈസ് ടു ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം മൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന മട്ട ത്രികോണം എടുത്തു അവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അതേ ക്രമത്തിൽ എതിരെ വരുന്ന വശങ്ങളുടെ അംശബന്ധം എടുത്തപ്പോൾ എത്ര കിട്ടി വൺ ഈസ്റ്റ് ടു വൺ ഈസ് ടു റൂട്ട് ഒന്ന് കിട്ടി അപ്പോൾ നമുക്ക് പൊതുവായി പറയാനായിട്ട് കഴിയും ഇത്തരത്തിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ഏതൊരു മട്ട ത്രികോണത്തിൻ്റെയും ഏതൊരു ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ അംശബന്ധം ഏത് ക്രമത്തിലാണ് ഒന്ന് ഈസ് ടു ഒന്ന് ഈസ് ടു റൂട്ട് രണ്ടാണ് എന്ന് പറയാനായിട്ട് കഴിയും അപ്പോൾ ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ വിത്ത് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇസ് വാട്ട് വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണല്ലോ ഒന്നുകൂടെ പറയാം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ഏതൊരു ത്രികോണത്തിലും വശങ്ങളുടെ അംശബന്ധം എന്താണ് വൺ ഈസ് ടു വൺ ഈസ് ടു റൂ ടു ആയിരിക്കും ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഈസ് വൺ ഈസ് ടു വൺ ഈസ് ടു റൂ ടു മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം നോക്കി നോക്കൂ ഈ ത്രികോണം ഒന്ന് നോക്കിക്കേ അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശമാണ് തന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന ഒരു വശം എക്സ് എന്ന് തന്നു അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് വശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന ഈ ഒരു വശം മാത്രമാണ് തന്നത് അല്ലേ എക്സ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം അത് വെച്ചിട്ടല്ലേ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ നോക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശം എക്സ് ആണെങ്കിൽ അതുപോലെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശവും തുല്യമാണ് ഇനി നമുക്ക് കർണം അല്ലാതെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം ഏതാണോ അതിൻ്റെ എത്ര മടങ്ങായിരിക്കും കർണം റൂട്ട് രണ്ട് മടങ്ങാണ് അല്ലേ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് എത്രയാണോ അതിൻ്റെ റൂട്ട് ടു ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പഡിനോസ് കിട്ടും കർണം കിട്ടും മനസ്സിലായോ ഇനി നമുക്ക് നേരെ അതിനെ തിരിച്ചും പറയാം അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആംഗിൾസ് വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നു അതിൻ്റെ ഹൈപ്പഡ് ന്യൂസ് അല്ലെങ്കിൽ കർണം റൂട്ട് രണ്ട് എക്സാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് തന്നത് മറ്റ് രണ്ട് വശങ്ങളും ഇല്ല എങ്ങനെ കണ്ടുപിടിക്കുക ഇവിടെ വരുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്ന വശത്തിൻ്റെ എത്ര മടങ്ങാണ് എന്ന് നമ്മൾ പഠിച്ചു റൂട്ട് രണ്ട് മടങ്ങാണ് ശരിയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർണം അല്ലെങ്കിൽ ഹൈപ്പോഡ് ന്യൂസ് റൂട്ട് രണ്ട് എക്സ് ആണെങ്കിൽ റൂട്ട് രണ്ട് അവിടെ നിന്ന് പാകിച്ച് കളഞ്ഞാൽ അതിനെ മാറ്റി ബാക്കി കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്തോന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം അപ്പോൾ ഇത് റൂട്ട് രണ്ട് എക്സ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം എന്തായിരിക്കും എക്സ് ആയിരിക്കും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെന്ത എതിരെ വന്ന വശം എക്സ് ആണെങ്കിൽ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശവും വരുന്ന വശവും എന്ത് തന്നെയാണ് എക്സ് തന്നെയായിരിക്കും അല്ലേ ഇവിടെ നമുക്ക് നോക്കണം ഇവിടെ നമ്മുടെ ഹൈപ്പഡിനൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് റൂട്ട് രണ്ടാണ് അല്ലേ ഫൈവ് റൂട്ട് ടു ആണ് നോക്കുക അവിടെ നിന്ന് റൂട്ട് ടു മാറ്റി അല്ലേ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് എന്തോന്ന് അഞ്ച് അല്ലേ അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം അഞ്ചാണ് അതുപോലെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശവും എന്ത് തന്നെ അഞ്ച് തന്നെ ആയിരിക്കും അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരം കോണളവുകൾ വരുന്ന മെഷേഴ്സ് ഓഫ് ആംഗിൾസ് വരുന്ന ട്രയങ്കിൾ തന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഒരു വശത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം മറ്റ് രണ്ട് വശങ്ങളും കണ്ടുപിടിക്കാൻ കഴിയണം അല്ലേ അപ്പോൾ ഇവിടെ എക്സ് കഴിഞ്ഞാൽ അതേ ആണ് ഇവിടെ വരുന്നത് അനുവാദം അങ്ങനെയാണ് പറയുന്നത് വൺ ഈസ് ടു വൺ ഈസ് ടു പിന്നെ എത്രയാണ് റൂട്ട് ടു അതായത് ഇവിടെ വരുന്ന വശത്തിൻ്റെ എത്ര മടങ്ങായിരിക്കും കാരണം റൂട്ട് രണ്ട് മടങ്ങായിരിക്കും കാരണം മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വന്ന വശം അഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് യൂണിറ്റ് എന്ന് തന്നാൽ അതേ വശമാണ് ഇവിടെ വരുന്നത് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെ വരുന്നത് അതിൻ്റെ റൂട്ട് രണ്ട് മടങ്ങായിരിക്കും എന്തോന്ന് കർണം അപ്പോൾ എങ്ങനെ തന്നാലും കർണം തന്നാൽ മറ്റു രണ്ട് ലംബവശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഒരു ലംബവശം തന്നാൽ മറ്റു ലംബവശവും കർണവും കണ്ടുപിടിക്കാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ പെർപെൻറ്റിക്കുലർ സൈഡ്സിൽ ഒരെണ്ണം തന്നാൽ മറ്റേ പെർപൻറ്റിക്കുലർ സൈഡ് കണ്ടുപിടിക്കാം അതുപോലെ ഹൈപ്പഡനൂസ് കണ്ടുപിടിക്കാം ഹൈപ്പഡനൂസ് തന്നാൽ കർണം തന്നാൽ പെർപാനിക്കുലർ സൈഡ്സ് അല്ലെങ്കിൽ ലംബവശങ്ങളും കണ്ടുപിടിക്കാനായിട്ട് കഴിയും മനസ്സിലായല്ലോ അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ഏതൊരു ത്രികോണത്തിലും വശങ്ങളുടെ അംശബന്ധം എന്താണ് ഒന്നേ ഇസ്റ്റു ഒന്നേ ഇസ് ടു റൂട്ട് രണ്ട് ആയിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ദെൻ ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ടു മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ചെയ്യാം ഒരു ഹോംവർക്ക് ചെയ്യാം എന്താ എന്നാൽ ക്വസ്റ്റ്യൻ എഴുതിക്കേ ചിത്രത്തിലെ ത്രികോണങ്ങളുടെ മറ്റ് രണ്ട് വശങ്ങൾ കണക്കാക്കുക ചിത്രത്തിലെ ത്രികോണങ്ങളുടെ മറ്റ് രണ്ട് വശങ്ങൾ കണക്കാക്കുക ഫൈൻഡ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ഫൈൻഡ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ ത്രികോണമിതിയുടെ ട്രിഗണോമെട്രിയുടെ നിർവചനം പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ ട്രിഗ്ണോമെട്രിയുടെ ഇമ്പോർട്ടൻസ് പഠിച്ചു അല്ലേ അതിനുശേഷം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ത്രികോണങ്ങളുടെ വശങ്ങളുടെ അംശബന്ധത്തിൻ്റെ പ്രത്യേകത പഠിച്ചു അല്ലേ അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആംഗിൾസ് വരുന്ന ട്രയാംഗിൾസിലെ സൈഡ്സിൻ്റെ റേഷ്യോടെ പ്രത്യേകത പഠിച്ചു എങ്ങനെയാണ് അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത് വണ് ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു എന്ന അംശബന്ധത്തിലായിരിക്കും അത്തരം ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക അതുപോലെ ആ അസൈൻമെൻറ്റ് പൂർത്തിയാക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം